ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഴക്കിയും പരത്തിയൊന്നും ചെയ്യാതെ നോമ്പിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ചധികം ഇഫ്താർ റെസിപ്പീസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഷവർമ മയണൈസ് ബോളാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയിൽ ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഞാനത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാ നീരും എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് കളർഫുൾ ആവാനും സ്പൈസി ആവാനും വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് തിക്കാവുന്നത് വരെ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല കട്ടിയിലാണ് മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിർബന്ധമായിട്ടും തിക്കായിട്ടുള്ള മയണൈസ് തന്നെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഞാനിത് അതൊരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി സവാളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ ഞാനൊരു പകുതി ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഒരു മുക്കാൽ ടീസ്പൂണല്ലി ഇട്ടിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ അവിടെ മൂന്നുക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതേപോലെ ഇതിലിട്ട് കൊടുക്കുക. ബ്രെഡ് ഏകദേശം ഒരു 12-13 ബ്രെഡൊക്കെ വേണ്ടി വരും ഈ അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റ് ഞാൻ പറയുന്നില്ല, ഒരു 4 എണ്ണം വെച്ച് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെന്തായാലും ലൂസാണ്, നമുക്ക് ഇനിയും ബ്രെഡ് എന്തായാലും ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ ബാച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ചൊരു 4-5 ഒക്കെ ചേർത്താൽ മതി. ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. നമ്മളിത് അവസാനം കൈ വെച്ച് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ബ്രെഡും ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മയണൈസ് ഒരുപാട് ലൂസാക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡൊന്നും മതിയാവില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ മയണൈസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചും കൂടെ ചേർത്തു. ഏകദേശം ഒരു 13 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊന്ന് എണ്ണയാക്കി എടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ചെറിയ ബോൾസ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമുക്കങ്ങനെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ കയ്യിൽ ഓരോ തവണയും എണ്ണ വേണമെങ്കിൽ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് എല്ലാം അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ബൗളും ഇതിൽ മുക്കി നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മയണൈസിനനുസരിച്ചായിരിക്കും ബ്രെഡിൻ്റെ കണക്ക്, അത് മറന്നു പോരുത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഓയിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാടെണ്ണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച എണ്ണ കുടിക്കുക. ഇതങ്ങനെ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ്. ബ്രെഡാണെങ്കിൽ പോലും എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിത് രണ്ട് സൈഡും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ, കാരണം ഉള്ളിൽ ഒരുപാട് വേവാനുള്ളതൊന്നുമല്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വന്നോളൂ. അപ്പോൾ ഞാനിത് എല്ലാം രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി നമുക്ക് റെഡി ആകുമ്പോൾ ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. സാധാരണ ബ്രെഡിൻ്റെ സ്നാക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടാവും. ഇതങ്ങനെ എണ്ണയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലൊന്ന് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഒരു മെനക്കെടും ഇല്ല ചെയ്യാനായിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത റെസിപ്പി എന്താ നോക്കാം. അടുത്തത് നമ്മൾ ബ്രെഡ് വെച്ച് ചെയ്യുന്ന നല്ല കിടിലും ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ക്രീമായിട്ടുള്ള സോസാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ബട്ടറാണ് ഇതിന് വേണ്ടത്. ബട്ടർ ഇല്ലാത്തവർ നെയ്യ് എടുക്കുക, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുത്താലും മതി. ഇപ്പോൾ നെയ്യിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നെയ്യ് എടുത്തു എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും ഗോതമ്പിൻ്റെ. അപ്പോൾ അത് ചേർത്ത് ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും, ഒന്ന് പതഞ്ഞ് വരും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റും കൂടി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. 1 കപ്പ് പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തിക്കാവും, കാരണം നമ്മൾ മൈദ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോസാണിത്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ അതേ, ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് നല്ല കട്ടിയിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ, കാരണം നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ല പോലെ കുറച്ചിട്ടുണ്ടാവണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കുഞ്ഞു സവാള നമ്മൾ നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ക്യാബേജാണ്. അത് നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം 2 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ബീഫിലും ചെയ്യാം. ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തതാണ്. അപ്പോൾ 2 കപ്പ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് സ്പൈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇത് ഞാൻ 1-2 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി, കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 ബ്രെഡിൻ്റെ പീസ് വെക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മസാല ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല കുറച്ച് കൂടുതലുണ്ട്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ലൂസായി പോരുതെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതേ, നമ്മൾ മസാല വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു ബ്രെഡിൻ്റെ പീസും കൂടി വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ, ഞാനിത് ഒരെണ്ണം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതല്ലാതെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മസാല ഒരുപാട് അങ്ങ് പുറത്തോട്ട് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കാൻ നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മുക്കിയെടുക്കാനായിട്ട് ഇവിടെ 2 മുട്ടയും അതേപോലെ തന്നെ 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട മാത്രമായിട്ടും എടുക്കാം, പാല് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയുടെ കൂട്ടിലൊന്ന് നന്നായിട്ട് മുക്കിക്കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് മുക്കണം. അതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ 2 തവണ നന്നായിട്ട് ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി, കാരണം നമുക്ക് സൈഡ് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 തവണ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതേ ഞാൻ ബ്രെഡ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നും കൂടി മുട്ടയ്ക്കകത്തോട്ട് ഒന്ന് മുക്കിക്കൊടുക്കുക. അപ്പോൾ അതേ, ഞാൻ മുട്ടയിൽ മുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒന്നും കൂടി മുക്കണമെങ്കിൽ സൈഡ് മാത്രമായിട്ട് മുട്ടയിൽ മുക്കിയെടുത്താലും മതി. അപ്പോൾ ഒരുപാട് മുട്ടയും പാലും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ 2 ഇതേ ബ്രെഡ് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക, കാരണം 2 കോട്ടിങ് വരുന്നുണ്ട് ബ്രെഡിൻ്റെ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇത് നമുക്ക് ഒരുപാട് മുങ്ങിക്കിടക്കണ അത്ര ഓയിൽ വേണമെന്നില്ല. രണ്ട് സൈഡും തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഓയിൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽക്ക് കുറച്ച് ഇതേപോലെ ഓയിലൊന്നും ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിരുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും, കാരണം ഒന്നും നമുക്ക് വേവിക്കാനില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനൊന്നും ആവശ്യമില്ല, മയണൈസ് ഒന്നും വേണ്ട, ചുമ്മാ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നല്ലൊരു അടിപൊളി പൊട്ടേറ്റോ സ്റ്റിക്കാണ് കാണിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നല്ല പോലെ ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ഞാൻ ഓൾറെഡി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പം അത് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും. ചിക്കൻ നല്ലെണ്ണം എടുക്കാൻ നോക്കുക, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിനേക്കാളും കൂടുതൽ ചിക്കൻ എടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒത്തിരി മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾ അഥവാ ചിക്കൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് സോസാണ് വേണ്ടത്. ഞാൻ ഇവിടെ ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതിൽ കൂടുതലും ചില്ലി സോസും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് സോസ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ സോസ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ കുറച്ച് അളവ് മാറ്റം വരും. അപ്പൊ അതിനനുസരിച്ച് എടുക്കാൻ നോക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഉപ്പാണ്. അപ്പൊ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് മസാലയും അതേപോലെ തന്നെ സോസുകളൊക്കെ പാകത്തിന് എടുക്കാൻ നോക്കുക. അപ്പം നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസിൻ്റെയും അതേപോലെ തന്നെ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് വേണേൽ നോക്കാം. ഇപ്പം നോമ്പായതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഒരു പാത്രത്തിനകത്താക്കിയിട്ട് 1 മണിക്കൂറോളം ഞാനൊന്ന് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ ഇപ്പം തന്നെ ചെയ്തെടുക്കാനും പറ്റും. കാരണം നല്ല കട്ടിയുള്ള മാവ് തന്നെയാണ് ഉണ്ടാവുക, നമുക്ക് ഈസി ആയിട്ട് മിക്സ് ആക്കി എടുത്ത് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇനി 1 മണിക്കൂർ വെക്കാം. നമ്മൾ വെക്കുന്ന സമയത്ത് അടച്ചു വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഐസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടച്ചു വെക്കുക. അപ്പൊ ഇതേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഒന്ന് കട്ടി ആയിട്ടുണ്ട്, ഫ്രീസറിൽ വെക്കുമ്പോൾ എന്തായാലും കട്ടിയാവും. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ കേക്കിന്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതല്ല, ഒരു പ്ലേറ്റ് സ്റ്റീലിന്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. അപ്പം അതേ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഏകദേശം ഒരു സ്റ്റിക്ക് പോലെ. അപ്പം അതേ നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക, കാരണം ഇത് ഭയങ്കര ഹാർഡായിട്ടൊന്നും അല്ല ഉണ്ടാവുക, നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇതിൽ നിന്ന് എടുക്കാം. നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇളക്കി എടുക്കാനൊക്കെ പറ്റുക. അപ്പം അതേ ഇതേപോലെ എടുക്കുക. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ വെച്ചത് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് ഇതൊരു സ്റ്റിക്കിൻ്റെ ഷേപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് ആക്കി എടുത്താൽ മതി. അപ്പം ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ബ്രെഡിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മൈദ പേസ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പം അതിനകത്തോട്ട് ഞാൻ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ബ്രെഡ് പൊടി വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ചെയ്യാം, കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പൊ അതേ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ അഥവാ കട്ട്ലറ്റിന്റെ ഒക്കെ ഷേപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്രെഡ് കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് പുറത്തൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വേവിച്ചാൽ മതി. കാരണം ചിക്കൻ ആണെങ്കിലും നമ്മൾ ഉരുളക്കിഴങ്ങാണെങ്കിലും ഒക്കെ വേവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കില്ല, നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി അടുത്തത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട വെച്ച് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പച്ചമുളക് ഒരെണ്ണമൊക്കെ മതി, നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുള്ളവർ മാത്രം 2 എണ്ണം എടുത്താൽ മതി. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ അങ്ങ് വഴറ്റണം എന്നില്ല, എന്നാലും അത്യാവശ്യം വഴറ്റിയെടുക്കുക. അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 1 ക്യാരറ്റ് ആണ്. അപ്പൊ ക്യാരറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുത്താലും മതി, അപ്പൊ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഉള്ളി മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ 1 ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇതിൽക്ക് വേണ്ടിയിട്ട് 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് വെക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതിൽക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 1/4 ടീസ്പൂൺ മതി, ഒരുപാട് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ മസാലേന്റെ പരിപാടി ഇത്രക്കേ ഉള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ഈ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ 7 ബ്രെഡ് ആണ് കാണിച്ചിട്ടുള്ളത്, പക്ഷെ 7 എണ്ണം മതിയാവൂല. അതുപോലെ തന്നെ 2 മുട്ടയും വേണം. അപ്പൊ നമുക്ക് മിക്സിക്കകത്തോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ആദ്യം 1/7 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഒരുപാട് ലൂസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 എണ്ണം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 9 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കും ബ്രെഡിന്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പൊ ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ബാറ്ററിന്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പൊ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ഇനി അവിടെ മാറ്റി വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ, ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വേണം. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഓയിലോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നമുക്കൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 3 മിനിറ്റ് അത്രയും മതിയാവും. ജസ്റ്റ് താഴ്ഭാഗം നന്നായിട്ട് ഒന്ന് കുക്ക് ആവണം, പക്ഷെ മേൽഭാഗം ഒരുപാട് അങ്ങ് കുക്ക് ആവുകയും വേണ്ട, ആ ഒരു ഇതിൽ മതി നമുക്ക്. അപ്പൊ ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡി ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക.
അപ്പൊ ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അടിഭാഗം റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് ആ ഒരു വെള്ളം പോലെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു മസാല ഉണ്ടല്ലോ, അത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ കുറച്ച് വെള്ളത്തോടെ തന്നെ മസാല വെക്കുമ്പോഴാണ് മസാല അതിൽ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഫുള്ളായിട്ട് മസാല വെച്ച് കൊടുക്കുക. അപ്പൊ മസാല മൊത്തമായിട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് അതിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് വെന്ത് വരുന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ രീതിക്ക് വെച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ട് റൗണ്ട് ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാടെയും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ കറക്റ്റ് സമയം ഞാൻ പറയുന്നില്ല, എനിക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക, അല്ലെ കൈ വെച്ചിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മസാലന്റെ അടിയിൽ ആ വെള്ളം പോലെ കിടക്കുന്നുണ്ടോന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ അടിഭാഗമൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ കരിഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പൊ ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് കുറച്ച് സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ് കേട്ടോ. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് കോക്കനട്ട് ബോൾസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, നെയ്യാണ് കുറച്ചൊരു ടേസ്റ്റ്. ഇനി നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, ഒരു 4-5 അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഒരു 10 മുന്തിരിയൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് കരിഞ്ഞു പോണേന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് തേങ്ങ ഒന്നും എടുത്തിട്ടില്ല, ഒരു 1/2 കപ്പ് തേങ്ങ മതി നമുക്ക് ഇതിന്. കാരണം ഇത് നമുക്ക് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ സാധാരണ കറിക്ക് വേണ്ടി ഫ്രൈ ചെയ്യുന്ന പോലെ ഒത്തിരി നേരം ഫ്രൈ ചെയ്യണ്ട, ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നല്ലൊരു മണം വരും തേങ്ങ മൂത്തതിന്റെ, കളറും മാറില്ല, അങ്ങനെ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം തേങ്ങ ആയതുകൊണ്ട് തന്നെ മധുരം കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ടൈഗറിന്റെ പിസ്ത എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് ഒക്കെ മതി. ഇപ്പൊ എസെൻസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത എസെൻസ് ചേർത്ത് കൊടുക്കാം, മാംഗോ എസെൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ വനില ചേർത്ത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ എസെൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് 2-3 ഡ്രോപ്പ് എസെൻസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ ഞാനിത് ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. അത് നമുക്ക് സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കുതിർന്ന് വല്ലാണ്ടായി പോവും. അപ്പൊ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വെള്ളം കളയുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കാരണം വലിയ ബ്രെഡ് ആണെങ്കിൽ കുറച്ച് അധികം വെക്കാൻ പറ്റും. അപ്പൊ ചെറിയ ബ്രെഡ് ആണെങ്കിൽ 1 ടീസ്പൂൺ അത്രയൊക്കെ മതി. അതിനുശേഷം നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങ എവിടെയും പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബ്രെഡ് റോൾ ഒരുപാട് ഫില്ലിങ്സ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു വ്യത്യസ്തമായ ഒരു ഫില്ലിംഗ് മാത്രമേ ഉള്ളൂ, എല്ലാവരും ചെയ്ത് പരിചയമുള്ള ആയിരിക്കും. അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഇനി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനാണ് പോകുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും ബ്രെഡ് എണ്ണയിലിടുമ്പോൾ പൊട്ടി പോവോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ എന്തായാലും പൊട്ടില്ല, ഡൗട്ട് ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, പരിചയമുള്ളവരാണെങ്കിൽ എന്തായാലും പൊട്ടി പോകുന്നുമില്ല. അപ്പൊ നന്നായിട്ട് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ വറുത്ത ബ്രെഡ് ആണ്. വറുത്ത ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം എണ്ണ കുടിക്കില്ല, കാരണം എല്ലാവർക്കും സംശയമായിരിക്കും ബ്രെഡ് എണ്ണ കുടിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാടൊന്നും എണ്ണ കുടിക്കില്ല.
അപ്പൊ അതെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് നമുക്ക് ഇത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് വേവാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി പോകുന്ന ഡൗട്ട് ഉള്ളവര് അങ്ങനെ ചെയ്താൽ മതി. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് ഈ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പൊട്ടി പോവാറുണ്ടെന്നുള്ളത്, അത് കറക്റ്റ് ആയിട്ട് റോൾ ചെയ്ത് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് മെയിൻ ആയിട്ട് നോമ്പ് നോക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഇഷ്ടമാവും. കാരണം ഉള്ളിൽ തേങ്ങയും അതേപോലെ തന്നെ അതിന് നമ്മൾ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ടൊക്കെ എന്തായാലും അവർക്ക് ഇഷ്ടമാവും. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഇപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാ കമന്റ്സിനും റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. ഡൗട്ട് ചോദിച്ചതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. നോമ്പിന് എപ്പോഴും യൂട്യൂബിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ആരും പിണങ്ങൊന്നും ചെയ്യരുത്, നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും കമന്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കോണ്ടസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കമന്റ്സ് കൂടുതൽ വരുന്നുമുണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ബ്രെഡ് കയ്യിലുള്ളവര് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നല്ല കിടുക്കനായിട്ടുള്ള ഇഫ്താർ ആയിട്ടും ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.